അത്രയുള്ള നന്ദി വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. തുടങ്ങാട്ടോ. അപ്പൊ ഫസ്റ്റ് എന്നിട്ട് ഞാൻ ഇങ്ങനെ ഒരു കയ്യിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ അത് എടുക്കാൻ നമ്മൾ ഈ ദീപാവലിക്കൊക്കെ കത്തിക്കാൻ എന്താ ചിരാകില്ലേ, അത് വേണമെങ്കിൽ അത് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനത്തെ കുഴിഞ്ഞിട്ട് ഇത്തിരി കുഴിഞ്ഞിട്ടുള്ളൊരു കയ്യിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താ എടുക്കേണ്ടതെന്ന് വെച്ചാൽ അതെടുക്കാം. എന്നിട്ട് ഞാൻ അതിലേക്ക് നമുക്ക് കത്തിക്കാനൊരു തിരി വേണ്ടേ, ആ തിരിയാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലപോലെ നീട്ടമുണ്ട് കേട്ടോ. അപ്പോൾ ഇച്ചിരി നീട്ടമുള്ള എടുക്കാൻ എന്നാലും നമുക്ക് കുറേ നേരം കത്തിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തിരിയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. വീട്ടിലാണ് ഉണ്ടാക്കിയിട്ടുള്ള വെളിച്ചെണ്ണയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അപ്പോൾ എടുക്കുമ്പോൾ വലിയ മായമൊന്നും ഇല്ലാത്ത വെളിച്ചെണ്ണ എടുക്കാം കേട്ടോ. നമുക്ക് അണ്ണിലൊക്കെ എഴുതണില്ല, അതുകൊണ്ടാണ്. എന്നിട്ട് താ ഞാനിപ്പോൾ അത് മര്യാദ കൈ കൊടുക്കേണ്ട, അതായത് ആ തിരിയിലേക്ക് എല്ലായിടത്തേക്കും വെളിച്ചെണ്ണ ഒന്ന് എത്തിച്ച് കൊടുക്കണേ കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് മുക്കിയിട്ടൊന്ന് എന്താ എടുത്താൽ മതി. അപ്പോൾ എല്ലായിടത്തും ആയിക്കോളൂ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇതൊക്കെയെന്ന്. അല്ലാതെ ഞാൻ പറയുന്നുള്ളൂ. എന്നിട്ട് താ ഞാനത് മുകളിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ എങ്ങനെ സാധനം കത്തിക്കാന്ന് വെച്ചാൽ അതേപോലെ കത്തിക്കുക. ഞാനിപ്പോൾ ലൈറ്റർ യൂസ് ചെയ്തിട്ടാണ് കത്തിക്കുന്നത്. അത് ഞാൻ കത്തിച്ചിട്ടുണ്ട് ഇപ്പം. അപ്പോൾ പലരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം ഞാനിങ്ങനെയാണ്, പക്ഷേ ചിലവർ രണ്ടോ മൂന്നോ ചിരാകൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കും. അപ്പോൾ കുറേ കിട്ടിയെന്ന് വരും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അധികമൊന്നും ഉണ്ടാക്കണില്ല, കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് ആ ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം വെച്ച് എടുക്കുന്നുണ്ട്. ഒരു ഇച്ചിരി ഹൈറ്റുള്ള എന്തെങ്കിലും വെക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു ആവശ്യമില്ലാത്തൊരു പാത്രം വെച്ച് കൊടുക്കുക കേട്ടോ. അത്യാവശ്യം ഉപയോഗിക്കാത്തൊരു പാത്രം എടുത്ത് വെക്കുക, ചിലപ്പോൾ കരിഞ്ഞെന്നൊക്കെ വരുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു പാത്രം എടുത്ത് വെക്കാം കേട്ടോ. എന്നിട്ട് ഞാനത് കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനതിൽ വെച്ചിട്ടുണ്ടായിരുന്ന സംഭവം മാറ്റിയിട്ടോ, അതിൽ വലിയ ഹൈറ്റൊന്നും കിട്ടണമെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ ആ സാധനം മാറ്റിയിട്ട് വേറൊരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ ഒരു പാത്രം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ഇത്തിരി പൊങ്ങിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇച്ചിരി പൊക്കമുള്ള എടുക്കാട്ടോ, എന്നാൽ മരൊക്കെ അതിലൊക്കെ ആവുള്ളൂ. അതുകൊണ്ടാണ് ഇതിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അതായത് ആ തിരിയൊക്കെ കത്തി തീർന്ന് കഴിഞ്ഞിട്ടുള്ള ഇതാണിത്. അതായത് അതിൻ്റെ കരിയാണ്. എനിക്ക് ഇത്തരം കരിയാണ് എൻ്റെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് അത്യാവശ്യം നല്ലപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം യൂസ് ചെയ്തിട്ട് അത് ചിന്തിങ്ങനെ എടുക്കണേന്ന് കേട്ടോ. ആ കരി മൊത്തം ഞാനിങ്ങനെ എടുക്കണേന്ന്. പിന്നെ ഇത് ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കിയപ്പോൾ എന്തായാലും വേറെ എന്താ ഐഷാഡോ ആയിട്ട് ഞാൻ കാണിക്കുകയാണ് കേട്ടത്. വെറുതെ കാണിക്കണേന്ന്, എന്തായാലും വെറുതെ കാണിച്ചിരുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാനിത് ഉണ്ടാക്കിയപ്പോൾ കാണിച്ചിരുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ചിരണ്ടി ചിരണ്ടി അത്യാവശ്യം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എന്തിലേക്കാണ് ഇടേണ്ടതെന്ന് വെച്ചാൽ അത് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു കുഞ്ഞി പണ്ടത്തെ ഒരു ലിബാമിൻ്റെ ഒരു കണ്ടെയ്നറാണ് എടുക്കുന്നത്. അതിലാണ് ഞാനിത് സൂക്ഷിച്ച് വെക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു ഡപ്പി എടുക്കണേന്ന് കേട്ടോ. അപ്പോൾ അതിലാണ് നമ്മൾ ഇട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കണ്ടില്ല, ഞാൻ ഇങ്ങനത്തെ ഒരു കണ്ടെയ്നറാണ് എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇതൊക്കെ കൂടി ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ ഫാനെ കോഫിയാട്ടോ. അല്ലാതെ ഞാനിപ്പോൾ വീഡിയോ കാണിക്കുന്ന മാതിരി ഇങ്ങനെ പറന്ന് പോവും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ആകെ കുളമായി പോവും. അപ്പോൾ ഫാനൊക്കെ ഒന്ന് ഓഫാക്കിയിട്ട് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പുറത്തൊക്കെ പോയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ എടുക്കണേന്ന്. ഞാനിപ്പോൾ എടുത്തപ്പോൾ കുറച്ചൊക്കെ താഴ്ത്ത് വീണായിരുന്നു കേട്ടോ. ഫാൻ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഓഫ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം ഇത്രയും കാര്യമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഐ ഷാഡോ ഇങ്ങനെ ഉണ്ടാക്കണം നോക്കാം കേട്ടോ. വലിയ ഐ ഷാഡോ ഒന്നുമില്ല, ജസ്റ്റ് ഞാൻ കാണിച്ചിരുന്നു മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയപ്പോൾ. ഞാൻ തന്നെ ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നു വിചാരിച്ച് ചെയ്യുമ്പോൾ അതിന് ഞാൻ ഇച്ചിരി ഐ ഷാഡോ എടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് ഐ ഷാഡോ എടുത്തിട്ടുള്ളൂ, ഐ ഷാഡോ അല്ല സോറി, ആ കരി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ കുറച്ച് മതി. എന്നിട്ട് അതിലേക്ക് ടാൽക്കം പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. സാധാരണ ഒരു പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൈ കൊണ്ട് മിക്സ് ചെയ്യാട്ടോ കൂടുതൽ, അതാണ് നല്ലത്. എന്നിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ ആ പൗഡർ, അതായത് ഐഷാഡോ പൗഡർ ഗ്രേ കളറിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല ബ്ലാക്ക് കളറിലായിരിക്കും വരും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് കാജൽ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് വേറൊന്നുമില്ല, നമുക്ക് ഇത്തിരി കോക്കനട്ട് ഓയിൽ എടുക്കാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള കോക്കനട്ട് ഓയിലായിരിക്കും കൂടുതൽ നല്ലത് നമുക്ക് കണ്ണിൽ ഇതുകൊണ്ട്. കോക്കനട്ട് ഓയിൽ ആദ്യം തന്നെ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ഒരു 5 ഡ്രോപ്പ് 4 ഡ്രോപ്പ് ഒന്നും ഒഴിച്ചു കൊടുക്കരുത്. ആദ്യം തന്നെ 1 ഡ്രോപ്പ് ഒഴിക്കുക കേട്ടോ. എന്നിട്ട് 2 ഡ്രോപ്പ് അല്ലെങ്കിൽ നമുക്ക് മിക്സ് ചെയ്ത് ഇങ്ങനെ പോകാം കേട്ടോ. ആദ്യം തന്നെ 1 ഡ്രോപ്പ് ഒഴിക്കുക, എന്നിട്ട് അത് മിക്സ് ചെയ്യുക, എന്നിട്ട് വീണ്ടും ഒഴിക്കുക. അപ്പോൾ എപ്പോഴാണത് കറക്റ്റ് വന്നതെന്ന് വെച്ചാൽ ആ
അവിടെ എത്തുമ്പോൾ നമുക്ക് നിർത്താം. അല്ലാണ്ട് അതിന് തന്നെ കുറേ ഡ്രോപ്പ് പോയി വെച്ചിട്ടുണ്ടെങ്കിൽ അവസാനം ആകെ വെള്ളം പോലെയായി പോട്ടെ, രണ്ടും വെളിച്ചെണ്ണ പോലെയായി പോകും. അതുകൊണ്ടാണ് അപ്പോൾ നല്ലപോലെ ഇച്ചിരി തിക്കായിട്ടാണ് എടുക്കുന്നത് ആയിരിക്കും കൂടുതൽ നല്ലത് കേട്ടോ. അതാവുമ്പോൾ നമുക്ക് നല്ലപോലെ എഴുതാൻ പറ്റുന്നതായിരിക്കും, പെട്ടെന്ന് സ്മടിച്ചൊന്നായി പോവില്ല, അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ഒക്കെ ആയിരിക്കും, ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ചില്ലെങ്കിൽ കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ അത്യാവശ്യം തിരീശ ഒഴിച്ച് എടുത്തിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ, എല്ലായിടത്തും നല്ലപോലെ എത്തണം. ഇനി നമുക്ക് ജസ്റ്റ് തെങ്ങനെ ഉണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിന് ഞാൻ ജസ്റ്റ് കയ്യിൽ വെച്ചെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കാം ഞാൻ എത്രത്തോളം എടുത്തിട്ടുള്ളത്. ഞാനത് കയ്യിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എത്രത്തോളം ബ്ലാക്കാണെന്ന്. അത്യാവശ്യം നല്ല തന്നെയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ഇച്ചിരി വെള്ളം കുരുവിച്ച് നോക്കണേ കേട്ടോ എങ്ങനെ ഉണ്ടാവും നോക്കാൻ വേണ്ടിയാണ്. അപ്പോൾ കണ്ടില്ല, ഇങ്ങനെ വെള്ളം കുരുവിക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ വെള്ളം കുരുവഴിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് തിരുമുമ്പോൾ ആകെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ആദ്യം തന്നെ പറഞ്ഞേന് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പോവും, അതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു പൗഡറൊക്കെ യൂസ് ചെയ്ത് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ ഒരു കാജൽ മേക്കിംഗ്. സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ചിലരും ബീ വാക്സ് ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കണേ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബീ വാക്സ് ഒന്നും ഞാൻ ചേർത്തിട്ടില്ല, അത് ഇട്ടാൽ അങ്ങനെ ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, നമ്മളിപ്പോൾ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കുന്ന രീതി തന്നെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഇഷ്ടമായെന്ന് വിചാരിക്കണേ കേട്ടോ. നമുക്ക് എല്ലാവരും മനസ്സിലായെന്ന് വിചാരിക്കണേന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വിചാരിക്കണേ കേട്ടോ. അപ്പോൾ വീഡിയോ എന്തായാലും എൻ്റെ ചെയ്യണമെന്ന് നമുക്ക് കുറച്ചു ഹായ് പറയാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്ന ആൾ ശ്രീനന്ദ് ആണ് കേട്ടോ. അപ്പോൾ ഹലോ, അപ്പോൾ ഞാൻ ചേട്ടൻ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ലിൻസി ജോൺസൺ ആണ് കേട്ടോ. ഹലോ. നെക്സ്റ്റ് സുജിത് ബി. ഹലോ. അർച്ചന. ഹലോ. അനാമിക. ഹായ്. നെക്സ്റ്റ് ആര്യനന്ദ. ഹലോ. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഹായ് പറയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ കമൻറ്റ് ബോക്സിൽ ഞാനൊരു കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, നിങ്ങൾക്ക് അതിൽ പറയാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പറയാവുന്നതാണ് കേട്ടോ. വീഡിയോയുടെ അവസാനം അത്രേ ഉള്ളൂ കേട്ടോ. ഒരു കൊച്ചു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കണേന്ന്, അതേപോലെ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കണേന്ന്. അങ്ങനെയാണെങ്കിൽ എന്താ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടതിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതേപോലെ തന്നെ കൂടെ വന്നാൽ കൊച്ചു ബെല്ലൈക്കൻ നിങ്ങൾ പ്രസ് ചെയ്യാൻ മറക്കരുത്, എങ്കിൽ മാത്രമേ ഞാൻ ഇതേപോലത്തെ വീഡിയോസ് ഇനിയും ഇടുമ്പോൾ നോട്ടിഫിക്കേഷനെ ഇടുകയും ഇന്ന് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും അത്രേ ഉള്ളൂ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.